السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، والصلاة والسلام على من أرسل رحمة للعالمين، نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് സസ്നേഹം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ അനസിൻ അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് ഒരുപാട് വാചാലമാകുന്ന നാളുകൾ. പ്രവാചക സ്നേഹം അതിരുകടന്ന് ആരാധനാഭാവത്തിലേക്കും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരുപിടി കാര്യങ്ങളിലേക്കുമൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ കടന്നു പോകുന്ന നാളുകളാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചക വചനം എന്നും പ്രസക്തമാണ്. ഇതൊരുപാട് നമ്മൾ റബീഉലവ്വലായാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രവാചക സ്നേഹം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ വചനങ്ങളിൽ ഒരു ചെറുവചനമാണിത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും തന്നെ ശരിയായ വിശ്വാസിയാവുകയില്ല. ഹത്താ അക്കൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും ഇഷ്ടവും സ്നേഹവും ഉള്ളവനായിത്തീരുന്നത് വരെ. മിം വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സർവ മനുഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവൻ ഞാനായിത്തീരുന്നത് വരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഒരാൾ സ്വന്തം വാപ്പയേക്കാൾ, മക്കളേക്കാൾ, ലോകത്തുള്ള സർവ മനുഷ്യരെക്കാളും ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. അത് ചെയ്യാത്തിടത്തോളം അവൻ വിശ്വാസിയല്ല എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവാചക സ്നേഹമാണോ റബീഉലവ്വലാകുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്നത് എന്ന് ഗൗരവമായി നാം ചിന്തിക്കണം, ആലോചിക്കേണ്ടതുണ്ട്. ഗൗരവമായി പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമല്ല, ഉണ്ടാകുകയുമില്ല. മറിച്ച് ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളിടത്താണ് സ്വാഭാവികമായും അഭിപ്രായ വൈജാത്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്. റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ ജനിച്ചത്. അതുകൊണ്ട് അന്ന് ആ ദിവസം ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമായ ദിവസമാണ് എന്നൊക്കെ എഴുതിവിടുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനപ്പുറം പ്രവാചകനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക്, അതാണ് പ്രവാചക സ്നേഹം. അത് ചെയ്യാത്തവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാനുള്ള മറുപടിയാണ് ഈ വചനം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെക്കാൾ, നമ്മുടെ വാപ്പയേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, നമ്മളിഷ്ടപ്പെടുന്ന മറ്റ് ഈ ലോകത്തുള്ള പലരും ഉണ്ട്, അവരെയൊക്കെ കാൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ആയിരിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്, സ്നേഹമുള്ള ആള്,
ആ പ്രവാചകനെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വന്നുകൊണ്ട് ചെയ്തത് മനുഷ്യ സമൂഹത്തെ സർവ മാർഗച്യുതിയിൽ നിന്നും രക്ഷിച്ച് സന്മാർഗത്തിലേക്കും സത്യസന്ധതയിലേക്കും ധർമ്മത്തിലേക്കും നീതിയിലേക്കും അതുവഴി മരണാനന്തരം സ്വർഗത്തിലേക്കും നയിക്കുക എന്ന ഏറ്റവും ശ്രമകരമായ അഥവാ അതിന് മാർഗദർശനം നൽകുന്ന നിലയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായത്. ഖുർആൻ തന്നെ പറഞ്ഞത് ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. ആ പ്രവാചകന്റെ നിയോഗം അഥവാ റിസാലത്ത്, ആ റിസാലത്ത് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. അല്ലാതെ മുഹമ്മദ് എന്ന വ്യക്തിക്കല്ല, ആ വ്യക്തിക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വന്ന വഹിയ റിസാലത്ത്. അതുകൊണ്ടാണ് എന്നും അത് സ്മരിക്കപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതും എന്ന് നാം ഓർക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും എന്തിനേക്കാളും അധികം എന്നെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാവൂ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയുകയാണ്. ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും വിശ്വാസികൾക്കിടയിലില്ല. നാമൊന്ന് ആലോചിച്ച് നോക്കുക, 1400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളെ ഇന്ന് നാം നമ്മുടെ ജീവിച്ചിരിക്കുന്ന മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും അധികം സ്നേഹിച്ചതുകൊണ്ട് ആ ആൾക്കെന്ത് മെച്ചം, നമുക്കെന്ത് മെച്ചം എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായും വരേണ്ടതാണ്, വരുന്നതാണ്. അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദ് എന്ന വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയി വഫാത്തായി എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിലൂടെ പ്രകാശിതമായ സന്മാർഗദായകമായ നുബുവത്ത്, റിസാലത്ത് അത് മരിച്ചുപോയിട്ടില്ല, മരിച്ചു പോവുകയുമില്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും രൂപത്തിൽ നമുക്കിടയിൽ തന്നെയുണ്ട്, അന്ത്യദിനം വരെ ഉണ്ടാവുകയും ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സ്നേഹിക്കണമെന്ന് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിലൂടെ അവതീർണമായ ആ നുബുവത്തിലൂടെ ലഭ്യമായ വിശുദ്ധ ഖുർആനെയും അതിൻ്റെ വിശദീകരണമായ തിരുസുന്നത്തിനെയും സ്നേഹിക്കണമെന്നാണ്. മറ്റൊരു പ്രബലമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ആശയം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അക്കൂന അഹബ്ബ ഇലൈഹി, തൻ്റെ ഇച്ഛ തന്നെ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതായി തീരുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസികളില്ല. ഹത്താ യക്കൂന തബഅൽ ലിമാ ജിഅ്തു ബിഹി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ കൊണ്ടുവന്നതേതോ ആ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതായി തീരുന്നത് വരെ നിങ്ങളൊരാളും വിശ്വാസിയായി തീരുകയില്ല എന്ന് പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അഥവാ സത്യദീനാണ്, സത്യമാണ്, നീതിയാണ്, ധർമ്മമാണ്. സത്യത്തോടും ധർമ്മത്തോടുമുള്ള നമ്മുടെ സ്നേഹം, അവ പഠിപ്പിച്ചു തന്ന ആ മഹാവ്യക്തിയോടും ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സുന്നത്തിനെയും ഖുർആനെയും ധിക്കരിക്കുന്നവർ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല, അത് വ്യാജമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന, നമ്മിൽ വിട്ടേച്ചുപോയ, ഉപേക്ഷിച്ചുപോയ ഖുർആനും സുന്നത്തും മാറ്റി നിർത്തിയാൽ 1.5 സഹസ്രാബ്ദം മുമ്പേ മരിച്ചുപോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ നാം ഇപ്പോൾ അത്യധികം സ്നേഹിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. മുഹമ്മദുർ റസൂലിനെ നാം സ്നേഹിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ പ്രവാചക സ്നേഹമെന്നാൽ പ്രവാചകൻ്റെ സുന്നത്തിനോടും ഖുർആനിനോടുമുള്ള സ്നേഹമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോടുള്ള ഹുബ്ബാണ്, സ്നേഹമാണ്, മഹബ്ബത്താണ്. സത്യത്തോടും ധർമ്മത്തോടുമുള്ള സ്നേഹമാണ്. അവ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും എല്ലാ വിശ്വാസികൾക്കും പ്രിയപ്പെട്ടതായേ തീരൂ. ഇല്ലെങ്കിൽ സത്യം ഒരു വശത്തും മക്കൾ എതിർവശത്തുമാകുമ്പോൾ സത്യം അവഗണിക്കപ്പെടുകയും മക്കൾ ജയിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു വശത്തും മാതാപിതാക്കളുടെ കൽപ്പന എതിർവശത്തുമാകുമ്പോൾ അള്ളാഹു ധിക്കരിക്കപ്പെടുകയും മാതാപിതാക്കൾ അനുസരിക്കപ്പെടുകയും ധനമോഹം ഒരു വശത്തും ധർമ്മം എതിർവശത്തുമാകുമ്പോൾ ധനമോഹം ജയിക്കുകയും ധർമ്മം തോൽക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള മറ്റാരേക്കാളും അധികം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതിൻ്റെ പൊരുൾ. പ്രവാചക സ്നേഹം അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിൽ നിന്നായിരിക്കണം ഉടലെടുക്കേണ്ടത്. അദ്ദേഹം റസൂലുള്ളയാണ് അഥവാ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഒഴുക്കൻ മട്ടിൽ വിശ്വസിച്ചാൽ പോരാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ. അദ്ദേഹത്തിൻ്റെ ദൗത്യം അള്ളാഹുവിനാൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണെന്നും മാർഗദർശനം ദൈവത്തിങ്കൽ നിന്നുള്ളതും അത് സമ്പൂർണവും പരിപൂർണവുമാണെന്നും അതാണ് നാം പിൻപറ്റേണ്ടതെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യം അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ അവകാശികളായി തീരാൻ നമുക്ക് കഴിയുക. അപ്പം നമ്മൾ പ്രവാചകനെ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിപൂർണതയ്ക്ക് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ അഥവാ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് കേവലം ദിവസങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതാനും ദിവസങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് നിലനിർത്തിക്കൊണ്ടുപോരേണ്ട ഒരു കാര്യമല്ല. ജീവിതത്തിലുടനീളം ആ പ്രവാചക സ്നേഹം തുളുമ്പേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതുണ്ട്. ആ നിലയിലാകുമ്പോൾ നാം യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറും. നമ്മുടെ വിശ്വാസം പരിപൂർണമാകും. ആ നിലയിലുള്ള വിശ്വാസികളായി തീരണം എന്നാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ജീവിക്കുവാനും മരിക്കുവാനും ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലെത്തുവാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.